ിൽ നിന്നും യോഗി ആദിത്യനാഥിന്റെ മറ്റൊരു വർഗീയ പരാമർശം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു അതായത് സർക്കാരിന്റെ പണം ബി ജെ പി ക്ഷേത്രങ്ങൾക്ക് ഉപയോഗിക്കും ഇതിന് മുമ്പുണ്ടായിരുന്നവർ ഉപയോഗിച്ചിരുന്നത് ഖബറിസ്ഥാന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ബി ജെ പി ക്ഷേത്രങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ള വർഗീയ കാർഡാണ് യു പി തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി യോഗി ആദിത്യനാഥ് ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് അതായത് ഖബ്രിസ്ഥാന് വേണ്ടിയല്ല ബി ജെ പി സർക്കാർ പണം ഉപയോഗിക്കുക മറിച്ച് ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നുള്ള വിവാദ പരാമർശമാണ് യോഗി നടത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഉത്തർപ്രദേശിൽ വിവാദ പ്രസ്താവനയുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് മുൻ സർക്കാരുകൾ പൊതുപണം ഖബർസ്ഥാനുവേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ബി ജെ സർക്കാർ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് യോഗി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ദീപാവലിയോടനുബന്ധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയ റാം പാർക്കിൽ സംസാരിക്കവെയാണ് വിഭാഗീയമായി യോഗി പ്രസംഗിച്ചത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുകയാണ് അഞ്ഞൂറ് ക്ഷേത്രങ്ങളുടെയും മത കേന്ദ്രങ്ങളുടെയും വിപുലീകരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയും ഉത്തർപ്രദേശിൽ നടപ്പിലാക്കി വരികയാണ് മുന്നൂറ് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞു ബാക്കിയുള്ളവ രണ്ടു മാസത്തിനകം തീർക്കും ഖബറിസ്ഥാനെ സ്നേഹിച്ചവർ അവിടെ പണം ചെലവഴിച്ചു മതത്തെയും സംസ്കാരത്തെയും സ്നേഹിച്ചവർ അതിനുവേണ്ടിയും പണം ചെലവഴിക്കുന്നു മുപ്പത് വർഷം മുമ്പ് സംസ്ഥാനത്ത് ജയ്ശ്രീരാം വിളിക്കുന്നത് കുറ്റകരമായിരുന്നു ഇന്ന് സാഹചര്യം മാറിയെന്നും യോഗി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടതോടെ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങി ഇത് ജനാധിപത്യത്തിന്റെയും ജനങ്ങളുടെയും ശക്തിയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് നേരെ വെടിയുതിർത്തവർ നിങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ വീണു രാമക്ഷേത്രം എല്ലാവർക്കും വേണ്ടിയാണ് അത് രാമന്റെ ശക്തിയാണ് ലോകത്തെ ഒരു ശക്തിക്കും രാമക്ഷേത്ര നിർമ്മാണം തടയാനാകില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ നിർമ്മാണം പൂർത്തിയാകും അയോധ്യ പുതിയ സാംസ്കാരിക നഗരമായി മാറും വരും ദിവസങ്ങളിൽ കൂടുതൽ വികസനം വരും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ അയോധ്യയിലേക്ക് ആകർഷിക്കുമെന്നും യോഗി പറഞ്ഞു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അടുത്ത ഹോളി വരെ തുടരും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ സൗജന്യ ഭക്ഷ്യ വിതരണം നവംബറിൽ അവസാനിപ്പിക്കേണ്ടതായിരുന്നു യു സർക്കാർ ഇത് അടുത്ത മാർച്ച് വരെ തുടരാൻ തീരുമാനിച്ചു ഉപ്പ് പഞ്ചസാര പരിപ്പ് എണ്ണ എന്നിവയും അരി ഗോതമ്പ് എന്നിവയ്ക്കൊപ്പം കിട്ടും പതിനഞ്ചു കോടി ജനങ്ങൾക്ക് നേട്ടമാകുന്ന തീരുമാനമാണ് സർക്കാർ നടപ്പാക്കുന്നത് എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മത വർഗീയ വിഷയങ്ങളാണ് കൂടുതൽ ചർച്ചയാവുന്നത് താലിബാൻ രാമക്ഷേത്രം എന്നിവയെല്ലാം ബി ചർച്ചയാക്കുന്നു കോവിഡ് പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്ത് നേരിട്ട ദുരിതമാണ് സമാജ്വാദി പാർട്ടി പ്രചരിപ്പിക്കുന്നത് കർഷകരുടെയും ദളിതകളുടെയും പ്രശ്നങ്ങളാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് പെട്രോൾ ഡീസൽ വില കുറച്ചത് ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്നും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ വില കുത്തനെ ഉയർത്തുമെന്നും ആർ നേതാക്കൾ പറയുന്നു രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പാണ് ഉത്തർപ്രദേശിൽ നടപ്പിലാക്കാൻ പോകുന്നത് ഒരു ഭാഗത്ത് ബി ജെ പിയും മറുഭാഗത്ത് അഖിലേഷും പ്രിയങ്കാ അടക്കം ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉത്തർപ്രദേശിൽ വിജയിക്കുക വർഗീയ കാർഡുകൾ തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ദേശീയ തലത്തിൽ തകർന്നടിയെന്ന ചിത്രമായിരുന്നു കണ്ടിരുന്നത് കർഷകർക്കെതിരെയും രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെയും ബി ജെ എടുത്ത നിലപാടുകൾ ബിജെപിക്ക് ഇപ്പോൾ തിരിച്ചടിയാവുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ബി ജെ പി ഗവൺമെന്റ് ഇന്നലെ ഇന്ധന വില കുറച്ചതും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വർഗീയ പരാമർശങ്ങളുമായി മുന്നോട്ടു പോകുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്